ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഫ്രാക്ഷൻസിന്റെ ഇക്വാലന്റ് ഫോംസ് കണ്ടെത്തുക എന്നുള്ളതാണ്. ഇതെല്ലാം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടാവും. ഏതായാലും ഇതുകൂടെ ഒരു സമയം ഈ സമയത്ത് കൂടെ നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് ചർച്ച ചെയ്യാം. ഇവിടെ ഉദാഹരണം കൊടുത്തിട്ടുള്ളത് 3/5 ആണ്. ഈ 3/5 എന്നുള്ളതിൻ്റെ ഇക്വാലന്റ് ഫ്രാക്ഷൻസ് എങ്ങനെ കണ്ടെത്താമെന്നാണ് ഒന്ന് പറയാൻ പോകുന്നത്. അപ്പം 3/5, ഈ 3/5 ഇക്വലന്റ് ഫോംസ് കണ്ടെത്തൽ വളരെ സിമ്പിളാണ്. നമുക്ക് അതിനോട് എന്ത് ചെയ്താൽ മതി, ഏതെങ്കിലും ഒരു സംഖ്യ അതിനോട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇപ്പോൾ ഉദാഹരണത്തിന് സപ്പോസ് 2, ഏതെങ്കിലും ഒരു സംഖ്യ എന്ന് പറഞ്ഞാൽ അതിനോട് ഒന്ന് ഗുണിച്ചുകൊണ്ട് കാര്യമില്ല, കാരണം എന്താ അതേ സംഖ്യ തന്നെയാണ് കിട്ടല്. 3/5 × 1/1, ഓക്കെ, ഇതിനോട് ഒന്ന് ഗുണിച്ചു കഴിഞ്ഞാൽ ഇതേ സംഖ്യ തന്നെ കിട്ടല്. 3 × 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 3 തന്നെയാണ്. 1 × 5 എന്ന് പറഞ്ഞാൽ 5 തന്നെയാണ്. അപ്പോൾ ഇവിടെ കിട്ടുന്നത് രണ്ടും സെയിം ആയിട്ട് മാറും. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, ഇക്വാലന്റ് ഫോംസ് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഒന്നല്ലാത്ത വേറെ ഏതെങ്കിലും നമ്പർ കൊണ്ട് ഗുണിച്ചാൽ മതി. നമ്മളിവിടുത്തെ ഉദാഹരണത്തിൽ ചെയ്യുന്നത് എത്രയാണ്, 2 ആണ്. അപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ, 2 ആകട്ടെ മുകളിലേക്കുള്ള ഏത് സംഖ്യ ആയിക്കോട്ടെ, ഓക്കെ, എങ്ങനെയായാലും നമുക്ക് എന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു ഇക്വാലന്റ് ഫോംസൊക്കെ നമുക്ക് കിട്ടുക. അത് കൊടുത്തുള്ള ഉദാഹരണത്തിൽ നോക്കുക, 3 × 2 = 6, 2 × 5 = 10. അപ്പം 6/10 എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ 6/10 എന്നുള്ളത് എന്താണ്, 3/5 എന്നുള്ള എൻ്റെ ഒരു ഇക്വാലന്റ് ഫോമാണ്. നമുക്ക് വേറെ ഒരു ഉദാഹരണം കൂടെ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഇവിടെ നൽകിയിട്ടുള്ള ഉദാഹരണം എത്രയായിരുന്നു, 3/5 ആണ്. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു സംഖ്യ ഗുണിച്ചു നോക്കാം. ഉദാഹരണത്തിന് നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ 2 ആയിരുന്നു ഗുണിച്ചിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 3 ഗുണിക്കാം. 3/3, ഓക്കെ, 3 × 3, 3 × 3 എന്ന് പറഞ്ഞാൽ എത്ര, 9. 5/3, 5/3 എന്ന് എത്ര, 15. അപ്പം നമുക്ക് എന്ത് ചെയ്ത് 9/15 എന്നുള്ളത് കിട്ടി. അതായത് 3/5 എന്നുള്ളതിൻ്റെ ഇക്വാലൻ്റ് ഫോമാണ് 6/10, അതിൻ്റെ ഇക്വലൻ്റ് ഫോമാണ് 9/15. അതായത് ഫൈനലി നമുക്ക് ഇതെല്ലാം എന്താണ്, ഇക്വലൻ്റ് ഫോംസ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇക്വാലന്റ് ഫോംസ് കണ്ടെത്തുന്നതെന്ന് നമ്മളിവിടെ പറഞ്ഞത്. അല്ല, നമ്മൾ ഏകദേശം മുമ്പ് പഠിച്ചതാണ്. ഏതായാലും നമുക്കൊന്നും എന്ത് ചെയ്യാം, ജസ്റ്റ് ഡിസ്കസ് ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നതിന് മുമ്പുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ഈ പറഞ്ഞ കാര്യങ്ങളല്ല. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇക്വാലന്റ് ഫോംസ് കണ്ടെത്തുക, ഇതുപോലെ ഒരു ഫ്രാക്ഷൻ്റെ എത്രയും ഇക്വാലന്റ് ഫോംസ് നമുക്ക് ഈ രൂപത്തിൽ കണ്ടെത്താൻ പറ്റും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഫ്രാക്ഷൻസ്, രണ്ട് ഫ്രാക്ഷൻസ് എന്നിട്ടുണ്ടെങ്കിൽ അതിലെ വലുത് ഏതാണ് ചെറുത് ഏതാണെന്ന് കണ്ടെത്തലാണ്, അത് എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്തുണ്ട്, ഒരു ചോദ്യമുണ്ട്. ഈ ചോദ്യത്തിൽ രമേശ് എന്നുള്ള കുട്ടി എക്സൈസിൻ്റെ 2/7 അവന് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതേസമയത്ത് തന്നെ സീമ എന്നുള്ളൊരു കുട്ടി 4/5 ഭാഗവും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവരിൽ ഏറ്റവും കുറവ് ആരാണ് എക്സൈസ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. നമുക്ക് മുമ്പിലുള്ള എത്രയാണ്, ഒരാൾ 2/7 ആണ്, മറ്റേ ആൾ 4/5 ആണ്. അപ്പോൾ ഇവരിൽ ഏറ്റവും കുറവാര എക്സൈസ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്, അപ്പോൾ കൂടുതൽ എക്സൈസ് ആരാണ് കംപ്ലീറ്റ് ആക്കിയത്, ഏറ്റവും കുറവാരാണ്, ഇതെങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ്. നമ്മൾ സാധാരണ നമ്പേഴ്സ് ആണെങ്കിൽ 5 ഒരു സംഖ്യ 5 ആണ്, 1 സംഖ്യ 7 ആണ്. ഇങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് എന്ത് ഒറ്റടിക്ക് പറയാൻ പറ്റും, ഇത് വലിയ സംഖ്യ ഏതാണ് നമുക്ക് ഒറ്റടിക്ക് 7 ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, പക്ഷെ ഇവിടെ നോക്കുന്ന സമയത്ത് എന്താണ്, ഏതാണെന്ന് വലുത് അല്ലെങ്കിൽ ഏറ്റവും ചെറുത് ഏതാണെന്ന് നമുക്ക് ഒറ്റടിക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ ഇത് ഈ ഫ്രാക്ഷൻസിൽ ഏറ്റവും വലുത് ഏതാണ്, ഏറ്റവും കമ്പാരിസൺ എങ്ങനെയാണ് വലുത് ഏതാണ് ചെറുത് ഏതാണ് നമുക്ക് കണ്ടെത്തുക എന്നതാണ് നമുക്ക് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് കമ്പാരിസൺ നടത്തുന്നുണ്ടെങ്കിൽ ഏറ്റവും വലുത് ഏതാണ് ചെറുത് ഏതാണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് 2 ഡിനോമിനേറ്റർ, 2 ഫ്രാക്ഷൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആക്കണം. ഈ ഡിനോമിനേറ്റർ സെയിം ആക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വലുത് ഏതാണ് ചെറുത് ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി 2 ഡിനോമിനേറ്റർ സെയിം ആക്കാനുള്ള പോലെയാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. ഇവിടെ ഉള്ള 2 സംഖ്യകൾ എന്താണ്, വ്യത്യസ്തമാണ്, 1 7 ആണ് 1 5 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അവ രണ്ടും സെയിം ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, ഈ 5 × 7 × LCM കാണണം. 5 × 7 × LCM രണ്ടും നമുക്ക് എന്ത് ചെയ്താൽ മതി, ഡയറക്റ്റ്ലി അവ രണ്ടും നേരെ ഗുണിച്ചാൽ മതി. 7 × 5 × LCM കാണാൻ വേണ്ടി നമുക്ക് ഡയറക്റ്റ്ലി ഈ 2 സംഖ്യകൾ പരസ്പരം മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കാരണം എന്താണ്, 7 ഉം 5 ഉം കോപ്രൈംസ് ആണ്. കോപ്രൈംസ് എന്ന് പറഞ്ഞാൽ ഈ 7 ഉം 5 ഉം കോമൺ ഫാക്ടർ ആയിക്കൊണ്ട് ഒന്നല്ലാതെ വേറെ സംഖ്യകളില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ LCM കാണാൻ ഡയറക്റ്റ്ലി അത് ഗുണിച്ചാൽ മതി.
5 പറഞ്ഞാൽ എത്രയാണ്? 35. ഓക്കെ, അപ്പോൾ 35 ആണ് ഈ രണ്ടിൻ്റെയും എൽസിഎം. ദെൻ എൽസിഎം ഈസ് ഈക്വൽ ടു 35. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം? രണ്ടിനെയും സെയിം ആക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? എയിനോട് എത്ര ഗുണിച്ചാലാണ് 35 ആവുക? എയിനോട് എത്ര ഗുണിച്ചാലാണ്? 5. അതേ സംഖ്യ മുകളിൽ ഗുണിക്കുന്നു. ഇനി അപ്പുറത്ത് 5 എത്ര ഗുണിച്ചാലാണ് അത് 35 ആവുക? എ ആണ്. അതേ സംഖ്യ മുകളിൽ ഗുണിക്കണം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഉള്ള ഗുണിച്ചിട്ടുള്ള ഉത്തരങ്ങൾ നമ്മളിവിടെ എഴുതാം. രണ്ടും ഇതും ഇതൊക്കെ ഗുണിച്ചിട്ടുള്ള ഉത്തരങ്ങൾ നേരെ അടിക്ക് ചെയ്യുക. ഓക്കെ, 2 × 5 = 10, 7 × 5 = 35. ഓക്കെ, ഇനി അടുത്തത് 4 × 7 പറഞ്ഞാൽ 28, 5 × 7 = 35. ഓക്കെ, അപ്പം യഥാർത്ഥത്തിൽ ഈ 2/7 തന്നെയാണ് ഈ 10/35, 4/5 തന്നെയാണ് ഈ 28/35. കാരണം നമ്മൾ നേരത്തെ തൊട്ട് മുകളിൽ പറഞ്ഞിട്ടുള്ള എന്താണ്? ഇക്വാലിൻ്റ് ഫോംസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടെത്തിയതിലൊക്കെ ഇക്വാലിൻ്റ് ഫോംസ് തന്നെയാണല്ലോ. അതിനോട് ആദ്യത്തിനോട് എന്ത് ചെയ്തു? 5 × 5, രണ്ടാമത്തിനോട് 7 × 5. ഓക്കെ, അപ്പോൾ ഇക്വാലിൻ്റ് ഫോംസ് ആണ്. അപ്പോൾ ഇതിൽ യഥാർത്ഥത്തിൽ 2/7 എന്നുള്ളത് തന്നെയാണ് 10/5, 4/5 എന്നുള്ളത് തന്നെയാണ് 28/35 എന്നുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം? ഇതിലേറ്റവും വലുത് ഏതാണെന്ന് നമുക്ക് കണ്ടെത്താം. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, രണ്ടും ഡിനോമിനേറ്റർ സെയിം ആയിക്കഴിഞ്ഞാൽ, ഡിനോമിനേറ്റർ സെയിം ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അതിലെ വലുത് ഏതാണെന്ന് കണ്ടെത്തൽ വളരെ സിമ്പിളാണ്. എന്ത് ചെയ്താൽ മതി? ഡിനോമിനേറ്റർ സെയിം ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ, ഇതിൻ്റെ ഡിനോമിനേറ്റർ 35, ഇതിൻ്റെ ഡിനോമിനേറ്റർ 35, നമുക്ക് എന്ത് ചെയ്താൽ മതി? ഡിനോമിനേറ്റർ സെയിം ആയിക്കഴിഞ്ഞാൽ ന്യൂമറേറ്ററിൽ ഏറ്റവും വലുത് ഏതാണോ അതായിരിക്കും അതിലേറ്റവും വലുത്. ന്യൂമറേറ്ററിൽ വലുത് ഏതാണ്? 28 ആണ്. അപ്പോൾ സ്വാഭാവികം 28/35 എന്നുള്ളതാണ് വലുത്. ഓക്കെ, അപ്പോൾ ഫൈനൽ നമുക്ക് എന്ത് കിട്ടി? 10/35 എന്നുള്ളത് ചെറുതും 28/35 എന്നുള്ളത് വലുതുമാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫൈനലി യഥാർത്ഥത്തിൽ 10/35 എന്ന് പറഞ്ഞാൽ എന്താ? മുകളിൽ തന്നെ ഉണ്ട്. എന്താണ് അത്? 2/7 ആണ്. പിന്നെ 28/35 എന്ന് പറഞ്ഞാൽ എന്താ? മുകളിൽ തന്നെ ഉണ്ട്, 4/5 ആണെന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 4/5 എന്നുള്ളതാണ് വലുത്, 2/7 ആണ് ചെറുത് എന്നുള്ളത്. നമ്മൾ ചോദ്യത്തിലേക്ക് വരാം. ചോദ്യത്തിൽ എന്താണ്? ഈ രമേശ് എന്നുള്ള കുട്ടിയാണ് എന്ത് 2/7 ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും കുറവ് ചെയ്തിട്ടുള്ള ആരാണ്? 2/7 ആരാണ്? രമേശാണ്. ഓക്കെ, ഫൈനലി നമുക്ക് പറയാൻ പറ്റും രമേശ് എന്നുള്ള കുട്ടിയാണ് ഏറ്റവും കുറവ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ ചെയ്തത് ആരാണ്? 4/5 ഭാഗം കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള സീമ എന്നുള്ള കുട്ടിയാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ള എന്താണ്? എങ്ങനെയാണ് രണ്ട് ഫ്രാക്ഷൻസ് തമ്മിൽ കമ്പയർ ചെയ്യുക, വലുതേതാണ് ചെറുതേതാണെന്ന് നമുക്ക് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ പറഞ്ഞുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ബാക്കിയുള്ള ഭാഗത്തിലേക്ക് കൂടെ നമുക്ക് നീങ്ങാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫ്രാക്ഷൻസിൻ്റെ അഡീഷനാണ്. ഫ്രാക്ഷൻസ് എങ്ങനെ കൂട്ടുക എന്നുള്ളതാണ്. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു തന്നെ. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? വളരെ ചുരുങ്ങിയ രൂപത്തിൽ അതുകൂടെ നമുക്കൊന്ന് പറയാം. ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തുള്ള എക്സാമ്പിൾ നമുക്ക് ചർച്ച ചെയ്യാതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഉദാഹരണത്തിന് 2/5, പിന്നെ അടുത്തൊരു സംഖ്യ 3/5. ഓക്കെ, ഇവിടെ നൽകിയിട്ടുള്ള രണ്ട് ഫ്രാക്ഷൻസ് ആണ്. ഈ ഫ്രാക്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ അതിലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ അങ്ങോട്ട് പറഞ്ഞ് ഇവ രണ്ടും ചെയ്യണം, കൂട്ടണം. അപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആയിട്ടുള്ള രണ്ട് ഫ്രാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ സിമ്പിളായിട്ട് അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ പറ്റും. ഇവിടെ 2/5 ഡിനോമിനേറ്റർ എന്താണ്? 5 ആണ്. 2/5 ഡിനോമിനേറ്റർ സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നേരെ അത് കൂട്ടേണ്ട ആവശ്യമില്ല. നേരെ ആ സംഖ്യ തന്നെ അവിടെ ഇട്ടെടുത്താൽ മതി. ഓക്കെ, ഡിനോമിനേറ്റർ നേരെ അതേപോലെ തന്നെ ഇട്ടെടുത്താൽ മതി. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ന്യൂമറേറ്ററുകൾ തമ്മിൽ പരസ്പരം കൂട്ടണം. അപ്പോൾ 2+3 എന്ന് പറഞ്ഞാൽ എത്ര? അതെത്രയാണ്? 2+3 എന്ന് പറഞ്ഞാൽ 5. ഓക്കെ, നമുക്ക് ഫൈനൽ നമുക്ക് ആൻസർ കിട്ടി 5/5 ആണ്. 5/5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒരു കാര്യം മനസ്സിലായി, എങ്ങനെയാണ് ഡിനോമിനേറ്റർ സെയിം ആയിട്ടുണ്ടെങ്കിൽ അത് പരസ്പരം ഫ്രാക്ഷൻസ് എങ്ങനെയാണ് പരസ്പരം കൂട്ടുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഏത് ഫ്രാക്ഷൻ ആണെന്നെങ്കിലും അതിനെ ഡിനോമിനേറ്റർ സെയിം ആയാലാണ് അതിൻ്റെ അഡീഷൻ എളുപ്പമാകുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് അടുത്തൊരു ഉദാഹരണം എടുക്കാം. 7/4, അടുത്തൊരു വേറെ ഒരു ഫ്രാക്ഷൻ 5/3. ഈ പറഞ്ഞ ഉദാഹരണത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആണോ? അല്ല.
അടിയിലുള്ള സംഖ്യ തന്നെ മുകളിലും ഓക്കെ എ ഇൻറ്റു രണ്ട് പറഞ്ഞാൽ
14 2 2 4 19 1 19 1 പറഞ്ഞാൽ 19 നെ ഡിവൈഡഡ് ബൈ 4 1 4 നേരെ എന്ത് ചെയ്യാ പരസ്പരം കൂട്ടാ ഓക്കേ അടിയിലുള്ള ഡിനോമിനേറ്റർ എന്ത് ചെയ്യാ നേരെ സെയിം ആയി കഴിഞ്ഞു നമുക്ക് നേരെ അത് എന്ത് ചെയ്യാ അവിടെ ഇട്ട് കൊടുത്താൽ മതി അല്ലേ ഓക്കേ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാ 4 ഇനി അടുത്തത് 14 പ്ലസ് 19 14 പ്ലസ് 19 എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും 33 ഓക്കേ ഫൈനൽ നമുക്ക് ആൻസർ കിട്ടി 33 ഡിവൈഡഡ് ബൈ 4 എന്നുള്ള ഉത്തരത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് ഓക്കേ ഈ 33 ഡിവൈഡഡ് ബൈ 4 എന്നുള്ള എന്താണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അതിനെ പ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യണം അപ്പോൾ അത് നേരത്തെ അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഡിവൈഡ് ചെയ്താൽ മതി 33 ബൈ 4 എന്ന് പറഞ്ഞാൽ എന്താണ് 33 ഹരിക്കണം 4 എന്നാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് ഹരിച്ചു നോക്കാം ഓക്കേ 33 ൽ എത്ര 4 ഉണ്ട് നോക്കാം 33 ഹരിക്കണം 4 33 ൽ എത്ര 4 ഉണ്ട് 8 4 then 8 into 4 8 into 4 പറഞ്ഞാൽ 32 ശിഷ്ടം 1 അപ്പോൾ ഫൈനലി നമുക്ക് എന്ത് ചെയ്യാം അതിനെ എങ്ങനെ മാറ്റി ഇടാൻ പറ്റും ഉത്തരമായിട്ട് കിട്ടിയതിനായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക ഹോൾ നമ്പർ ആയിട്ട് ചെയ്യുക ഓക്കെ ഇനി ശിഷ്ടമായി കിട്ടിയതായിരിക്കും ഇതിൻ്റെ കൂടെയുള്ള ആ പ്രോപ്പർ ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്റർ ഓക്കെ ഇനി ഇവിടെയുള്ള ഏത് സംഖ്യ കൊണ്ടാണ് ഹരിച്ചത് അതായിരിക്കും ഇവിടെയുള്ള ഡിനോമിനേറ്റർ ഫൈനൽ നമുക്ക് എന്ത് കിട്ടി 33 ഡിവൈഡഡ് ബൈ 4 എന്നുള്ളത് എന്താണ് 8 1 ബൈ 4 എന്നുള്ളൊരു സംഭവമാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ചോദ്യത്തിലേക്ക് വരാം ചോദ്യം നോക്കാം ചോദ്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ചോദ്യം നോക്കിക്കഴിഞ്ഞാൽ ചോദ്യം 33 ബൈ 4 എന്നുള്ളത് എന്താണ് 8 1 ബൈ 4 കെ ജി അതായത് 33 ബൈ 4 എന്നുള്ളത് എന്തിനോട് സമമാണ് 8 1 ബൈ 4 അതായത് 8 കെ ജും 8 കെ ജി ഉണ്ട് പിന്നെ 1 ബൈ 4 കെ ജും അഡീഷണൽ ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് രണ്ടും കൂടിയും പരസ്പരം കൂട്ടിക്കഴിഞ്ഞാൽ ഉത്തരമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് മിക്സഡ് ഫ്രാക്ഷൻ എങ്ങനെയാണ് പരസ്പരം കൂട്ടാൻ ആഡ് ചെയ്യാന്നുള്ളതാണ് അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്തത് ആ രണ്ട് മിക്സഡ് ഫ്രാക്ഷനെയും ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം നേരെ കൂട്ടാൻ ചെയ്തിട്ടുള്ളത് ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം അടുത്തൊരു മെത്തേഡ് കൂടെ പറയാം ഈ മെത്തേഡിൽ എന്ത് ചെയ്താൽ മതി നമ്മൾ ഇവിടെയുള്ള ഹോൾ നമ്പർ ഉണ്ടല്ലോ അത് അവിടെ തന്നെ വെക്കും ബാക്കിയുള്ള ഫ്രാക്ഷൻസ് ഉണ്ടല്ലോ 1/2 ഉണ്ട് അപ്പുറത്തിൽ 3/4 ഉണ്ട് ഇത് തമ്മിൽ നേരെ പരസ്പരം കൂട്ടും നോക്കുമ്പോൾ എന്താ എൽസിഎം സെയിം ആണോ രണ്ടിൻ്റെയും സോറി ഡിനോമിനേറ്റർ സെയിം ആണോ അല്ല അത് കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു എൽസിഎം കണ്ടു എൽസിഎം എത്ര കാരം 4 കാരം അപ്പം ഇവിടെ 2 ഇവിടെയും 2 ഇവിടെ 1 ഇവിടെയും 1 നമ്മൾ കൂടുതൽ ശരിക്കും എന്തുകൊണ്ട് അങ്ങനെ സംഖ്യ ഒന്നും നമ്മൾ പറയണില്ല നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് 1/2 2 2/2 4 3/1 3 4/1 4 നേരെ എന്ത് ചെയ്യുക കൂട്ടുക 2+3 5 ഡിനോമിനേറ്റർ സെയിം ആണ് നേരെ എന്ത് ചെയ്യാം ഇട്ടാൽ മതി അപ്പോൾ 5/4 നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ 5/4 എന്താണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ 5/4 എന്നുള്ള നമുക്ക് എന്ത് ചെയ്യാം ഹരിക്കാം 5 ഹരിക്കണം 4 അഞ്ച് എത്ര 4 പോവും 1/4 ഡിവൈഡഡ് ബൈ 1 അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഫൈനലി ഉത്തരമായിട്ട് കിട്ടിയിട്ടുള്ള 1 ഹോൾ നമ്പറും ശിഷ്ടം ന്യൂമറേറ്ററും എന്തുകൊണ്ടാണ് ഡിവൈസർ എന്ത് ചെയ്യും ഡിവിഡ് എന്തുകൊണ്ടാണ് ഹരിച്ചത് അത് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെയുള്ള ഡിനോമിനേറ്റർ ആക്കി എഴുതാൻ പറ്റും ഓക്കെ ഫൈനലി നമുക്ക് എന്ത് കിട്ടി 1/4 കിട്ടി നമുക്ക് ചോദ്യത്തിലേക്ക് വരാം ഇവിടെ ചോദ്യത്തിലുള്ള ഹോൾ നമ്പർ ഒന്നാമത്തിലുള്ള ഹോൾ നമ്പർ എത്രയാണ് 3 രണ്ടാമത്തിലുള്ള ഹോൾ നമ്പർ 4 അത് രണ്ടും തമ്മിൽ പരസ്പരം കൂട്ടുക അപ്പോൾ എത്രയാണ് 3+4 എന്ന് പറഞ്ഞാൽ 7 ആണ് പിന്നെ ഇവിടെയുള്ള ഈ ഹോൾ നമ്പർ ഉണ്ടല്ലോ അത് എത്രയാണ് അപ്പം 3+4+1 ഈസ് ഈക്വൽ ടു 8 നമ്മൾ ഫൈനലി നമുക്ക് 8 കിട്ടി പിന്നെ ബാക്കിയുള്ള എന്താണ് ഈ 1/4 അപ്പോൾ 1/4 ഓക്കെ ഫൈനൽ അപ്പോൾ നമുക്ക് നേരത്തെ അതേ ഉത്തരം തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഓക്കെ ശ്രദ്ധിക്കുക എന്നിരുന്നാലും നമ്മൾ മറ്റൊരു മെത്തേഡിലൂടെയാണ് നമ്മളിവിടെ ഉത്തരത്തിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം മിക്സഡ് ഫ്രാക്ഷൻസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും ഓക്കെ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ് ഫ്രാക്ഷൻസ് തമ്മിൽ പരസ്പരം ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഇനി നമുക്ക് എന്ത് ചെയ്യാം എങ്ങനെയാണ് കുറക്കാന്നുള്ളത് സബ്ട്രാക്ഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് പറയാം അപ്പോൾ നേരത്തെ പറഞ്ഞ ആ അഡീഷൻ്റെ അതേ മെത്തേഡ് തന്നെയാണ് അതായത് ഡിനോമിനേറ്റർ സെയിം അല്ലെങ്കിൽ ഡിനോമിനേറ്റർ സെയിം ആക്കുക നേരെ എന്ത് ചെയ്യുക പരസ്പരം കുറക്കുക
same denominator same ആക്കിയതിനുശേഷം ഓക്കേ നമ്മൾ ഇവിടെ ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട് ഈ ഉദാഹരണത്തിൽ 5 3/2 എന്നുള്ളതിൽ നിന്നും 2 4/5 കുറക്കാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ അതേ മെത്തഡ് ആണ് ഉപയോഗിക്കുക ഏറ്റവും ആദ്യം എന്ത് ചെയ്യാ രണ്ട് മെത്തഡിന്റെ ഏതെങ്കിലും ഒരു മെത്തഡ് നമുക്ക് ഫോളോ ചെയ്യാം അതിനുവേണ്ടി 5 2/3 ഉള്ളത് നമുക്ക് എന്ത് ചെയ്യാം ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാം അത് അതിന് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് 3 × 5 15 15+2 17 17/3 ഓക്കെ ഇനി അടുത്തത് 2 × 5 10 10+4 14 14/5 ഓക്കെ നമുക്ക് ഫൈനലി 17/3 കിട്ടിയിട്ടുണ്ട് 14/4 കിട്ടിയിട്ടുണ്ട് സോറി 14/5 കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഡിനോമിനേറ്റർ സെയിം ആക്കാം ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ രണ്ടും കോപ്രൈം സൈസ് ആണെന്ന് നേരെ പരസ്പരം മൾട്ടിപ്ലൈ ചെയ്താൽ മതി അപ്പം എൽ സി എം തന്നെ ഈസ്വൽ ടു 5 അതേ സംഖ്യ തന്നെ പിന്നെ 5 5 എത്ര ഗുണിച്ചാൽ മതി 3 14 അതേ സംഖ്യ തന്നെ ഗുണിക്കുക ഫൈനലി നമുക്ക് എന്ത് ചെയ്യാം ഇവ രണ്ടും 17 ഓരോന്നും ഗുണിച്ചാണ്ട് താഴെ അതിൻ്റെ ഉത്തരം കൂടെ നമുക്ക് എഴുതാം 17 × 5 എന്ന് പറഞ്ഞാൽ ഉത്തരം എത്രയാണ് 85 3/5 എന്ന് പറഞ്ഞാൽ സോറി 3 × 5 എന്ന് പറഞ്ഞാൽ എത്രയാണ് 15 ഓക്കെ 14 × 3 എന്ന് പറഞ്ഞാൽ എത്രയാണ് 42 ഓക്കെ 5 × 3 പറഞ്ഞാൽ 15 നമുക്ക് എന്ത് ചെയ്യാം നേരെ പരസ്പരം കൂട്ടാൻ പറ്റും അല്ലേ 85 + 42 എന്ന് പറഞ്ഞാൽ ഇത്രയും കാരണം 127 ഡിവൈഡഡ് ബൈ 15 ഓക്കെ നമ്മൾ ഫൈനലി നമുക്ക് ആൻസർ കിട്ടി എത്രയാണ് 127 ഡിവൈഡഡ് ബൈ 15 ഈ 127 ഡിവൈഡഡ് ബൈ 15 എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം ഇത് ഇംപ്രോപ്പർ ഫ്രാക്ഷനാണ് ഈ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ നമുക്ക് എന്ത് ചെയ്യാം അതിനെ മിക്സ്ഡ് ഫ്രാക്ഷനിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാം നമ്മൾ ഒക്കെ ഓൾറെഡി നേരത്തെ പറഞ്ഞു അപ്പോൾ 127 ÷ 15 എന്നുള്ളതിനെ നമ്മൾ മിക്സ്ഡ് ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്താൽ എന്തായിരിക്കും ഉണ്ടാവുക സോറി ചെറിയൊരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട് അതായത് ഇതിലെ നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്താണ് പരസ്പരം കുറക്കാൻ വേണ്ടിയാണ് പക്ഷെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ കുറക്കലേ ചെയ്തിട്ടുള്ളത് കൂട്ടം ചെയ്തിട്ടില്ല നമുക്ക് എന്ത് ചെയ്യാം ഇവിടെയുള്ളത് കൂട്ടാനുള്ളത് നമുക്ക് എന്ത് ചെയ്യാം കുറക്കുക അപ്പം അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത് നേരെ എന്ത് ചെയ്യുക പരസ്പരം കുറച്ചാൽ മതി ഓക്കെ നമുക്ക് ഇവ രണ്ടും നേരെ കുറക്കാം കുറക്കുന്ന സമയത്ത് ഡിനോമിനേറ്റർ അതേപോലെ നമുക്ക് അടിക്ക് അതേപോലെ തന്നെ ചെയ്താൽ മതി 85 × 42 ഉത്തരം എത്രയാണ് 43 ഫൈനൽ നമുക്ക് എന്ത് കിട്ടി ആൻസർ കിട്ടി 43 ÷ 15 ഈ 43 ÷ 15 എന്ത് എന്നുള്ളത് എന്താണ് ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷനാണ് ആ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ നമുക്ക് എന്ത് ചെയ്യാം എന്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും പ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് സോറി മിക്സ്ഡ് ഫ്രാക്ഷനിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും അതൊക്കെ എങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം വേഗം സ്കിപ്പ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം ക്ലാസ് മുന്നോട്ട് പോവാം 43 ÷ 15 എന്നുള്ളതിനെ നമ്മൾ മിക്സ്ഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റുമ്പോൾ എത്ര കിട്ടല്ലേ 2 13/15 എന്നുള്ളതിലേക്ക് നമുക്ക് കിട്ടും ആ ചോദ്യം നമുക്ക് എങ്ങനെയാണെന്ന് മനസ്സിലായി എങ്ങനെയാണ് മാറ്റുക എങ്ങനെയാണ് ഫ്രാക്ഷൻസ് തമ്മിൽ സബ്ട്രാക്ഷൻ നടത്തുക എന്നുള്ളത് നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്തു ഓക്കെ